ഹായ് കൂട്ടുകാരെ, നമ്മൾ കലയുടെ കേദാരം എന്ന് പറയുന്ന പാഠഭാഗമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒന്നാമത്തെ പാഠഭാഗം പഠിച്ചു, പാട്ടിൻ്റെ പാലാഴി അല്ലേ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒരു കവിതയാണ്. പാഠത്തിൻ്റെ പേരെന്താണ്? ജീവനുള്ള പാട്ട്. ഈ പാഠഭാഗത്തിലെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഈ ഒരു വീഡിയോയ്ക്കകത്ത് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ ക്ലാസ്സുകൾ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. പാഠത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് കൂട്ടുകാർ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞങ്ങളിടുന്ന വീഡിയോസ് കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. പാട്ടിനോട് മനുഷ്യന് ഒടുങ്ങാത്ത പ്രണയമാണ്. ഉള്ളിലെ സംഗീതത്തോടൊപ്പം പ്രകൃതിയിലും പ്രകൃതി വസ്തുക്കളിലുമെല്ലാം സംഗീതം കണ്ടെത്തിയ മനുഷ്യൻ സന്തോഷത്തിലും ദുഃഖത്തിലുമൊക്കെ ആ ആസ്വാദനത്തെ ഒപ്പം കൂട്ടുന്നു. ഭാഷയുടേതായ അതിർവരമ്പുകളില്ലാതെ മനുഷ്യ മനസ്സുകളെ തൊട്ടുണർത്തുന്ന കലയാണ് സംഗീതം. ഗന്ധർവ ബാലൻ്റെ സംഗീതത്തെ പ്രണയിച്ച പെൺകുട്ടി അദ്ദേഹത്തെ കാണാനായിട്ട് കൊതിക്കുന്നതാണ് ഈ പാട്ടിലൂടെ വ്യക്തമാകുന്നത്. അപ്പോൾ നമുക്ക് പാട്ട് കേൾക്കാം. അതിനു മുൻപ് ഈ പാട്ട് എഴുതുന്നത് ജി. കുമാര പിള്ളയാണ്. ഇദ്ദേഹം ഒത്തിരി കവിതാ സമാഹാരങ്ങൾ എഴുതിയിട്ടുണ്ട്. കോട്ടയം ജില്ലയിലാണ് ജനിക്കുന്നത്. അക്കാദമി പുരസ്കാരങ്ങളൊക്കെ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. വള്ളത്തോളിൻ്റെയും ചങ്ങമ്പുഴയുടെയും കാവ്യ പാരമ്പര്യത്തെ ആധുനിക കവിതയുമായി ബന്ധിപ്പിച്ച കവിയാണ് ജി. കുമാരപിള്ള. അപ്പോൾ ജി. കുമാരപിള്ളയുടെ ജീവനുള്ള പാട്ട് എന്ന് പറയുന്ന മനോഹരമായ ഒരു കവിതാ സമാഹാരമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് കവിത വായിച്ചാലോ? ജീവനുള്ള പാട്ട്. കാട്ടുപുൽത്തണ്ടിൽ അത്ഭുതോദാരമാം പാട്ടുപാടുന്ന ഗന്ധർവ ബാലക, ഈ ജനാലതൻ മുന്നിലെ രക്ഷണം മൂകനായൊന്നു നിന്നിട്ടു പോകുമോ? താപഗോചല ഗാനത്തിൽ നിന്നു ഞാൻ വേർതിരിഞ്ഞൊന്നു കാണട്ടെ നിൻമുഖം, ഗാനലോലനായെന്നു മന്തി ലീ വഴിക്കു നീ പോകുന്ന വേളയിൽ ലോലമാകുമ പുല്ലാങ്കുഴലിലെ നാദലോക മഹാത്ഭുതധാരയിൽ ലീനയായി സ്വയം സർവവും വിസ്മരി ചാനദാസിയായി നിന്നു പോകുന്നു ഞാൻ. കാൺമതില്ല ഞാനൊന്നും അമേയമാ ആത്മവിസ്മൃതി പുൽകുമാവേളയിൽ, അങ്ങു ദൂരെ നിൻ ദിവ്യഗാനാമൃത മന്ദിവാനിലലിഞ്ഞു ചേർന്നിടവേ, എന്തിനോഹാ പ്രദക്ഷിണം വയ്ക്കയാം നിന്റെ ചുറ്റിനും മാമക കൗതുകം. കാട്ടുപുൽത്തണ്ടിൽ അത്ഭുതോദാരമാം പാട്ടുണർത്തുന്ന ഗന്ധർവ ബാലക, ഈ ജനാലതൻ മുന്നിലരക്ഷണം മൂകനായൊന്നു നിന്നിട്ടു പോകണേ. കാട്ടുപുൽത്തണ്ടിൽ അത്ഭുതോദാരമാം പാട്ടുണർത്തുന്ന ഗന്ധർവ ബാലക, ഈ ജനാലതൻ മുന്നിലരക്ഷണം മൂകനായൊന്നു നിന്നിട്ടു പോകണേ. ജി. കുമാരപിള്ള. എങ്ങനെയുണ്ട് കൂട്ടുകാരെ? പാട്ട് ഇഷ്ടമായോ? ഇഷ്ടമായല്ലേ? എന്താണ് ഈ പാട്ടിൽ പറഞ്ഞിരിക്കുന്നത്? ഒരു ഗന്ധർവ ബാലൻ്റെ ഗാനത്തിൽ മതിമറന്നിരിക്കുന്ന പെൺകുട്ടി ഗാനത്തിലൂടെ മാത്രം താൻ അനുഭവിച്ച ആ സൗന്ദര്യത്തെ ഒന്ന് നേരിൽ കാണാൻ ആഗ്രഹിക്കുകയാണ് ജീവനുള്ള പാട്ടെന്ന കവിതയിലൂടെ കവി അവതരിപ്പിക്കുന്നത്. ജി. കുമാരപിള്ളയുടെ ജീവനുള്ള പാട്ട് എന്ന കവിതയിൽ നിന്നെടുത്ത ഏതാനും വരികളാണ് ഈ പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചത്. മനസ്സിൽ സംഗീതം സൂക്ഷിക്കുന്ന ഏതൊരാൾക്കും പ്രകൃതിയിലെ സൂക്ഷ്മഭാവങ്ങളിൽ ഓരോന്നിലുമുള്ള അനിർവചനീയമായ സംഗീതം ദർശിക്കാനാവും. അത്തരത്തിൽ പ്രകൃതിയിൽ നിന്ന് അനുഭവിക്കുന്ന സംഗീതം ഗന്ധർവ ബാലൻ്റെ പാട്ടായി കുട്ടിക്ക് അനുഭവപ്പെടുന്നു. കാട്ടുപുൽത്തണ്ട് എന്ന് പറയുമ്പോൾ ഓടക്കുഴലിനെ അല്ലെങ്കിൽ പുല്ലാങ്കുഴലിനെയാണ് പറയുന്നത് കേട്ടോ. കാട്ടുപുൽത്തണ്ട് കൊണ്ട് അല്ലെങ്കിൽ പുല്ലാങ്കുഴൽ കൊണ്ട് അത്ഭുതധാരമായിട്ട് പാട്ടുപാടുന്ന ഗന്ധർവ ബാലക ഈ ജനാലയുടെ അരികിൽ ഒരു നിമിഷം ഒന്നും മിണ്ടാതെ നിന്നിട്ട് പോകുമോ എന്ന് പെൺകുട്ടി ചോദിക്കുന്നു. കാരണം എന്താണ്? എപ്പോഴും അവൾ ആ ഗാനം മാത്രമാണ് കേട്ടിരുന്നത്. ആ ഗാനം കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം കാണാനായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുഖം ശ്രദ്ധിക്കാനായിട്ട് അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു നിമിഷം ഒന്ന് മൂകനായിട്ട് മിണ്ടാതെ ഒന്ന് നിന്നിട്ട് പോകാമോ? നിൻ്റെ ഈ താവക ഉജ്ജ്വലമായ ആ ഗാനത്തിൽ നിന്ന് ഞാൻ നിൻ്റെ മുഖം മാത്രം ഒന്ന് വേർതിരിഞ്ഞ് കണ്ടുകൊള്ളട്ടെ. ഗന്ധർവന്മാരെല്ലാം അന്തി, അതായത് സന്ധ്യാസമയങ്ങളിലാണ് കടന്നു പോകുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ലോലമാകുന്ന നിൻ്റെ ആ പുല്ലാങ്കുഴലിലെ ആ ശബ്ദം, അതിൽ ഞാൻ സർവവും മറന്നങ്ങനെ നിന്നു പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ചുറ്റുമുള്ളതൊന്നും കാണുന്നില്ല. ആ ഒരു ആത്മവിസ്മൃതി എന്നിൽ പുൽകിക്കൊണ്ടിരിക്കുന്ന സമയമാണ് എന്ന് പെൺകുട്ടി പറയുന്നു. സന്ധ്യാസമയത്തെ പ്രകൃതിയിലെ ചലനങ്ങളെയാണ് പെൺകുട്ടി ഗന്ധർവ ബാലനായിട്ട് വിശേഷിപ്പിക്കുന്നത്. അവസാന വരികളിൽ അത് വ്യക്തമാണ്. അങ്ങ് ദൂരെ നിൻ ദിവ്യഗാനാമൃതം അന്തിവാനിൽ അലിഞ്ഞു ചേർന്നിടവേ, അതായത് സൂര്യൻ ആകാശത്തിൽ, അതായത് അസ്തമിച്ചു പോകുന്ന ആ ഒരു കാഴ്ചയാണ് കുട്ടി ഇവിടെ വിവരിക്കുന്നത്. ആ പ്രദക്ഷിണം വയ്ക്കാം നിൻ്റെ ചുറ്റിനും ആമക കൗതുകം. ആ ചുറ്റിനും പ്രദക്ഷിണം വയ്ക്കുന്ന ആ ഒരു കൗതുകം, അത് വളരെ നല്ലതാണ്, അത് വളരെ കൗതുകമുണർത്തുന്നതാണ്. വീണ്ടും കുട്ടി പറയുന്നു, ഈ ജനാലയുടെ അരികിൽ ഒന്ന് മൂകനായിട്ടൊന്ന് നിന്നിട്ട് പോകണം. എനിക്ക് നിൻ്റെ മുഖമൊന്ന് കാണണം. ഞാൻ നിൻ്റെ സ്വരം മാത്രമേ കേട്ടിട്ടുള്ളൂ. എനിക്ക് നിൻ്റെ മുഖമൊന്ന് കാണണമെന്ന് കുട്ടി പറയുന്നു. അപ്പോൾ നമ്മൾ പാഠഭാഗവും അതിൻ്റെ അർത്ഥവും ഒക്കെ മനസ്സിലാക്കിയല്ലേ കൂട്ടുകാരെ? അപ്പോൾ നമുക്ക് പാഠത്തിന് ശേഷം കുറച്ച് ചോദ്യങ്ങൾ കിടപ്പുണ്ടല്ലേ? അപ്പോൾ നമുക്ക് അവയൊക്കെ ഒന്ന് നോക്കാം. അതിൻ്റെ ഉത്തരങ്ങളൊക്കെ നമുക്ക് പഠിക്കണ്ടേ? പദപരിചയം. ഈ പാഠഭാഗത്തിലെ പദങ്ങൾ, പുതിയ പദങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഉദാരം: ദാനശീലമുള്ളവൻ, മൂകൻ, നിശബ്ദൻ അല്ലെങ്കിൽ ഊമ, താവകം അങ്ങയുടെ അല്ലെങ്കിൽ നിൻ്റെ, ലീനൻ ലയിച്ചവൻ, സർവവും എല്ലാം, വിസ്മരിക്കുക മറക്കുക. ആനദാസ്യം: ആനന്ദമായ ആസ്യം അല്ലെങ്കിൽ താഴ്ത്തിയ മുഖം എന്നാണ്. ദിവ്യം: ദൈവത്വമുള്ളത്. പ്രദക്ഷിണം: വലത്തോട്ടുള്ള ചുറ്റിനടത്തം. നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പ്രദക്ഷിണം ചെയ്യും അല്ലേ? വലം വയ്പ്. മാമകം: എനിക്കുള്ളത് അല്ലെങ്കിൽ എൻ്റേതായ. വായിക്കാം പറയാം. കാട്ടുപുൽത്തണ്ട് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഒറ്റ വാക്കിൽ നമുക്ക് ഉത്തരം പറയാം. എന്തിനെയാണ്? അതെ, ഓടക്കുഴലിലെയാണ് കവി കാട്ടുപുൽത്തണ്ട് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അടുത്ത് നോക്കാം. ഗന്ധർവ ബാലൻ്റെ നാഥധാര കേൾവിക്കാരിയെ എങ്ങനെയെല്ലാമാണ് സ്വാധീനിക്കുന്നത്? ഉത്തരം നോക്കൂ. ഗന്ധർവ ബാലൻ്റെ ഓടക്കുഴൽ മാധുര്യധാര കേട്ട് പെൺകുട്ടി എല്ലാം മറന്ന് മുഖം കുനിച്ച് നിൽക്കുന്നു. ആ സമയം അവൾ മറ്റൊന്നും കാണുന്നില്ല. അന്തിവാനിൽ ഗന്ധർവ ബാലൻ്റെ ഗാനം അലിഞ്ഞു തീരുവോളം അവളുടെ മനസ്സ് ആ മധുരധാരയെ ചുറ്റി നടക്കുന്നു. അടുത്ത നോക്കൂ. ഈ ജനാല തൻ മുന്നിലെ രക്ഷണം മൂകനായിട്ടൊന്ന് നിന്നിട്ടു പോകണേ. മൂകനായി ഒന്ന് നിൽക്കണമെന്ന് പെൺകുട്ടി പറയാൻ കാരണം എന്താണ്? നമുക്കറിയാം എന്താണ്. ഗന്ധർവ ബാലൻ്റെ മധുരഗാനം കേൾക്കുകയല്ലാതെ അവനെ ഒരു നോക്ക് കാണുവാൻ പെൺകുട്ടി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അവനെ കാണുവാനുള്ള അതിയായ മോഹം കൊണ്ടാണ് ആ പെൺകുട്ടി ജനാലയുടെ അരികിലൊന്ന് മൂകയായി നിന്നിട്ട് പോകാൻ അപേക്ഷിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. പാടാം രസിക്കാം. കവിതയ്ക്ക് ഈണം കണ്ടെത്തി സംഘമായി ചൊല്ലി അവതരിപ്പിക്കൂ. അപ്പോൾ ഗന്ധർവ ഗാനങ്ങളുടെ ഒരു ഈണത്തിനനുസരിച്ച് ഈ പാട്ട് സംഘമായിട്ട് ചൊല്ലി അവതരിപ്പിക്കുക കേട്ടോ. അടുത്ത് നോക്കൂ. വിശകലനം ചെയ്യാം. താവകോച്ചല ഗാനത്തിൽ നിന്നും ഞാൻ വേർതിരിഞ്ഞൊന്ന് കാണട്ടെ നിൻമുഖം. പെൺകിടാവ് ഇങ്ങനെ ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ട്? ചർച്ച ചെയ്യുക. ഉത്തരം നോക്കൂ. ഗന്ധർവ ബാലൻ്റെ മധുരഗാനം മാത്രമേ ആ പെൺകുട്ടി കേട്ടിട്ടുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞു, അവനെ ഒരു നോക്ക് കാണുവാൻ പെൺകുട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. അവൻ്റെ ഗാനം കേൾക്കുമ്പോൾ കുട്ടിക്ക് ആ മുഖം നോക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം ആ ഗാനത്തിൽ അവൾ ലയിക്കുമായിരുന്നു. അവൻ്റെ മുഖം കാണുവാനുള്ള അതിയായ മോഹം കൊണ്ടാണ് ആ പെൺകുട്ടി ജനാലയുടെ അരികിലൊന്ന് മൂകയായി നിന്നിട്ട് പോകാൻ അപേക്ഷിക്കുന്നത് അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. ചിത്രം വരയ്ക്കാം. കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമാണല്ലേ ചിത്രങ്ങളൊക്കെ വരയ്ക്കാൻ? നോക്കൂ, വരയ്ക്കേണ്ടത് എന്താണ്? അങ്ങ് ദൂരെ നിൻ ദിവ്യഗാനാമൃതം അന്തിവാനിൽ അലിഞ്ഞു ചേർന്നിടവേ. അസ്തമപ്രഭയിൽ അകന്നു പോകുന്ന ഗന്ധർവ ബാലൻ്റെ ചിത്രം വരച്ച് നിറം കൊടുക്കുക. ഇതാണ് നമ്മൾ വരയ്ക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ ഒരു അസ്തമ സൂര്യൻ്റെ ചിത്രങ്ങളും ആ ഒരു അന്തി, അതായത് രാത്രി സമയത്തെ ഒരു കാഴ്ചയും വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് അകന്നു പോകുന്ന ഒരു ബാലന്റെ ചിത്രം വരയ്ക്കുക. അടുത്ത നോക്കൂ, കാവ്യഭംഗി. കാട്ടുപുൽത്തണ്ടിൽ അത്ഭുതോദാരമാം പാട്ടുണർത്തുന്ന ഗന്ധർവ ബാലക. വരികളിലെ സൗന്ദര്യം ചർച്ച ചെയ്യും. ഇതുപോലെ മറ്റു വരികൾ കണ്ടെത്തും. നോക്കൂ, ഗന്ധർവ ബാലകന്റെ അത്ഭുതധാരയാണ് വരികളിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഓടക്കുഴലിനെ കവി കാട്ടുപുൽത്തണ്ടെന്ന് വിശേഷിപ്പിക്കുന്നു. മറ്റു വരികൾ നോക്കൂ, ലോലമാകുമ പുല്ലാങ്കുഴലിലെ നാദലോക മഹാത്ഭുതധാരയിൽ. അടുത്ത ചോദ്യം നോക്കാം, ആസ്വാദനക്കുറിപ്പ്. ഈ ഒരു ആസ്വാദനക്കുറിപ്പ് കൂട്ടുകാർ നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. പരീക്ഷയിലൊക്കെ ചിലപ്പോൾ മറ്റ് കവിതകളുമായിട്ട് ഈ പാഠഭാഗത്തെ താരതമ്യപ്പെടുത്താനായിട്ട് ചോദിക്കും. ആ സമയത്ത് നമുക്ക് ഈ ആസ്വാദനക്കുറിപ്പ് ഉപയോഗപ്രദമാണ്. അപ്പോൾ നമുക്ക് കവിതയുടെ ആശയം, പദചേർച്ച, പ്രയോഗഭംഗി തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിഗണിച്ചു കൊണ്ട് തന്നെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാം. ആസ്വാദനം ഭാവഗീതങ്ങളുടെയും പരീക്ഷണാത്മക കവിതകളുടെയും കവിയാണ് ജി. കുമാരപിള്ള. ജീവനുള്ള പാട്ട് ഭാവഗീതത്തിൻ്റെ സ്വച്ഛതയും നൈർമല്യവും പുലർത്തുന്ന കവിതയാണ്. സംഗീതത്തിൻ്റെ അനർവചനീയമായ അനുഭൂതി നിമിഷങ്ങളിൽ ഗായകൻ അപ്രസക്തനാകുന്നു. ഗാനം മാത്രം നിലനിൽക്കുന്നു. സംഗീതം അഭൗമ്യമായ നാദവീചികളുടെ ഗന്ധർവ സ്വരമായി മാറുന്ന രാസപ്രക്രിയയെക്കുറിച്ചാണ് ഈ കവിതാഭാഗം ഓർമ്മിപ്പിക്കുന്നത്. കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്ന് അത്ഭുതോദാരമായ പാട്ട് സൃഷ്ടിക്കുന്ന ഗന്ധർവ ബാലൻ്റെ മുന്നിൽ അവൾ വിസ്മയഭരിതയാകുന്നു. എന്നും പാട്ട് കേൾക്കുന്നുണ്ടെങ്കിലും പാട്ടിൻ്റെ അനുഭൂത നിമിഷങ്ങളിൽ പാട്ടുകാരൻ്റെ രൂപം കാണാനാവുന്നില്ല. ഗായകനെ ഒരു നോക്ക് കാണാനായി ഒരു നിമിഷത്തെ മൗനം അവൾ കൊതിക്കുകയാണ്. ഗാനവും ഗായകനും വേറെയല്ലാതാകുന്ന, ഗാനം മാത്രം നിലകൊള്ളുന്ന അദ്വൈതത്തിൽ നിന്ന് പാട്ടുകാരനെ വേറിട്ട് കാണാൻ അവൾക്കേറെ മോഹമുണ്ട്. ലോലമായ പുല്ലാങ്കുഴലിൻ്റെ നാദലോകാത്ഭുതധാരയിൽ അവൾ അവളെ തന്നെ മറന്നുപോകുന്നു. വിലയനം സാധ്യമാകുന്ന ആത്മവിസ്മൃതിയോളം എത്തുന്ന തഥാത്മ്യത്തിൻ്റെ വഴിയിലേക്കാണ് ഗായകൻ്റെ ഗന്ധർവത്വം അവളെ പരിണമിപ്പിക്കുന്നത്. നാദരൂപാത്മകതത്വം എന്ന ഭാരതീയമായ ഒരു പരികൽപ്പനയാണ് നാദത്തിൽ നിന്ന് രൂപത്തെ വേർതിരിക്കാനുള്ള അവളുടെ ശ്രമം ഹൃദയ സംഘർഷത്തിലേക്ക് നയിക്കുന്നു. നാദത്തിൻ്റെ പരമഭാവത്തെ ആദിയിൽ നാദമുണ്ടായി എന്ന സങ്കല്പവുമായി ചേർത്ത് വയ്ക്കുമ്പോൾ പാട്ട് തന്നെ സ്വയം ജീവനുള്ളതായി മാറുന്നു. അപ്പോൾ ഈ ആസ്വാദനം കൂട്ടുകാർ പഠിച്ചു വച്ചിരിക്കുക കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ജീവനുള്ള പാട്ടെന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള പാഠഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ആസ്വാദനവും ഒക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ കൂട്ടുകാരെ, ഈ പാട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ആസ്വാദനവും ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആസ്വാദനം മാത്രം കേൾക്കണമെന്നുള്ളവർ കൂട്ടുകാർ ആ വീഡിയോ ഒന്ന് കാണുക. അപ്പോൾ കൂട്ടുകാർക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളനുസരിച്ച് നമ്മൾ ക്ലാസ്സുകൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക്